ഞാൻ സമ്മതിക്കുന്ന പ്രശ്നമില്ല, ഞാൻ സമ്മതിക്കത്തില്ല. എടാ നീ ഒന്ന് പറയൂ, ഒന്ന് സഹകരിക്കണം. എങ്ങനെ സംഭവിക്കാൻ പറ്റും? ഈ പഞ്ചായത്തിന് വേണ്ടിയിട്ട് ഒരു സംഭവം അനുമതി കാണിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. ഇത് നിന്റെ അപ്പൂപ്പന്റെ കുടുംബ സ്വത്തല്ലേ പഞ്ചായത്തില്? എന്റെ അപ്പൂപ്പന്റെ കുടുംബ സ്വത്തായിരുന്നു ഞാൻ തന്നേനെ. നിന്റെ അപ്പൂപ്പന് ഒരു കോണവും ഇല്ലെന്ന് എനിക്കറിയാം, അതാണ് നീ തന്നേനെന്ന് പറഞ്ഞത്. എന്നാ പറഞ്ഞാലും തോറ്റ പ്രസിഡന്റ് ഞാൻ ഈ കാര്യം സമ്മതിക്കത്തില്ല. ഞാൻ ഇവിടുത്തെ എൽ ഡി അറിയാവോ? നിന്റെ ഇപ്പോഴത്തെ സ്വഭാവം വെച്ച് ഇത് എൽ ഡി അല്ല, പിന്നെ നീ എൽ പി ആണ്, ലോക പരാജയം. എന്റെ പൊന്ന് സഹോദര, ഒന്ന് സതീശ, ഒന്ന് സഹകരിക്കൂ പ്ലീസ്. എനിക്ക് എന്റെ പൊന്ന് എന്റെ ഔദ്യോഗിക ജീവിതത്തിൽ ഇന്നേവരെ അഴിമതിയുടെ കര പുരണ്ടിട്ടില്ല. ഞാൻ അതിന് സമ്മതിക്കത്തില്ല. ഈ പഞ്ചായത്തിന് ദോഷം വരുന്ന ഒരു കാര്യം തരാൻ സമ്മതിക്കത്തില്ല ഞാൻ. ഒന്നും സമ്മതിക്കില്ല. ഒരു അഴിമതി ചെയ്തിട്ടില്ല, ഇന്നേവരെ അഴിമതി കാണിച്ചിട്ടില്ല. നീ ആ ഗിരിജയുടെ വീട്ടിൽ പോസ്റ്റർ നേരത്തെ 500 അവളെ കൈക്കൂലി വാങ്ങിയതാ? ഭർത്താവ് ചത്ത ഗിരിജ ആ തെക്കടത്ത എന്ത്? അത് കൈക്കൂലിയല്ലേ? ഓറ്റ പ്രസിഡന്റ്, എന്ത് കാര്യം? എന്നാ എഴുതണ്ടേ? ഈ കഴിഞ്ഞ ക്രിസ്മസിന്റെ കണക്ക് ഫുള്ള് ഞാനാണ് ഇവിടെ ഏൽപ്പിക്കേണ്ടത്. ഒന്ന് സഹകരിക്കണം. ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ പോയാൽ നമുക്ക് ചെറുതായിട്ടൊക്കെ എടുക്കാം. ഉള്ള വിഹിതം ഞാൻ തരാം. അത്തം ഇട്ടതിന് 3000 രൂപ. അന്ന് വെള്ളപ്പൊക്കം അല്ലായിരുന്നോ? ഇന്ന് ക്രിസ്മസിലേക്ക് മാറ്റി അത്തം. ഇത് ഞാൻ നാട്ടുകാരെ എങ്ങനെ പറഞ്ഞു ബോധ്യപ്പെടുത്തും? ക്രിസ്മസിന് എങ്ങനെ അത്തം ഇടുന്നത്? അത് ഓണത്തിനല്ലേ? ഗിരിജയ 500 രൂപ. പിന്നെ ഊഞ്ഞാലിട്ടത് 2500. ഊഞ്ഞാൽ ഒരിക്കലും ശരിയാകത്തില്ല. അതെ, ഗിരിജയുടെ വീട്ടിലാണ്. പിന്നെ വിജയന്റെ സാദാ ക്ലോസറ്റ്. അതെന്താ വിജയന്റെ സാദാ ക്ലോസറ്റ്? സാദാ ക്ലോസറ്റ് 500. സാദാ ക്ലോസറ്റ് 500. സാദാ ക്ലോസറ്റ് എന്തിനാ ഇതിൽ വരുന്നത്? വിജയന്റെ, ഓ എന്റെ പൊന്നെ, വിജയന്റെ സാദാ ക്ലോസ്. യൂദാസ് ചേർക്കാൻ പറ്റത്തില്ല. അത് ചെറിയൊരു അഴിമതി ഞാൻ അതിന്റെ അകത്ത് കാണിച്ചിട്ടുണ്ട്. എന്താ? കഴിഞ്ഞ ഓണത്തിന് വാമനം വന്നപ്പോഴത്തേനെ ചവിട്ടി താഴ്ത്ത മഹാബലിയെ കിട്ടിയില്ലായിരുന്നു. അതുകൊണ്ട് അപ്പൊ ഒരു യൂദാസിന്റെ പ്രതിമ ഞാൻ ഇട്ട് കൊടുത്താൽ ചവിട്ടി താഴ്ത്തി. അപ്പൊ അതിന്റെ പേര് ഞാൻ നേരത്തെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഒന്നും ചേർക്കാൻ പറ്റത്തില്ല. 12000 രൂപ. 12000 രൂപ. ബാക്കി 6000 രൂപ. അപ്പൊ ഇന്നലെ അടിച്ചത് ഒരു ബഗ്. ഒരു ബെക്കിന് 6000 രൂപ. ഒരു ബെക്കിന് 6000 രൂപ എന്ന് പറഞ്ഞാൽ 45 വർഷം മണ്ണിന്റെ അടി കുഴിച്ചിട്ട സാധനം നീ എടുത്ത് കഴിച്ചറിയാവോ? അത് ഇത്രയും വലിയ. പിന്നെ 45 വർഷം മണ്ണിന്റെ അടി കുഴിച്ചിട്ട സാധനം 100-150 പേര് കളത്തെടുക്കണമെങ്കിൽ ഇത്രയും പൈസ ആകത്തില്ലേ? പറഞ്ഞോ പറഞ്ഞോ. കണക്ക് തീർന്നു. വരോന്തോ ദൈവമേ, ഫയലിന്ന് കേറി വരോടോ. മനസ്സിലായി, നിങ്ങൾ ഈ അഴിമതി ഞാൻ സഹിക്കും. പക്ഷെ ക്ലർക്കിന്റെ പുറകെ ഇപ്പൊ മണമണാന്ന് പറഞ്ഞ് നടക്കുന്ന കാര്യം മുഴുവൻ പഞ്ചായത്ത് മുഴുവൻ വാർത്തയായിട്ടിരിക്കുക കേട്ടോ. എടാ ഞാൻ ഒന്ന് കെട്ടി, അവള് ഡിവോഴ്സ് ആയി, പിന്നെ ഒരു പെണ്ണിന്റെ പുറകെ നടന്ന എന്താ കുഴപ്പം? ഈ പഞ്ചായത്ത് മുഴുവൻ വാർത്തയാ? ആദ്യത്തെ കോടതി അനുവദിച്ചിട്ടില്ലല്ലോ മറ്റുള്ള പെണ്ണെ നോക്കാൻ. അതൊരു വാർത്ത ഉണ്ടായി. മറ്റമ്മ മരുന്നതിന് മുമ്പ് ശരിയാക്കണം. ഏത് ശരിയാക്കണം? മറ്റേ മെമ്പർ ഉണ്ടല്ലോ, അവനെ ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടാ. എന്നെ ഒറ്റ വോട്ടിന് തോപ്പിച്ചവനാണ് അവൻ. ഒരു വോട്ടിന് എങ്ങനെ തോറ്റു? ഞാനില്ലാത്ത വോട്ടറാ. നിങ്ങൾ ഇലക്ഷൻ ചെന്നപ്പോ നിങ്ങൾ ഇടാത്ത വോട്ട് എങ്ങനെ അവന് കിട്ടി? എടാ ഞാൻ വോട്ടിടാൻ വേണ്ടി സ്കൂളിലേക്ക് ചെന്നപ്പോഴ് ഇവ വോട്ടിട്ട് തിരിച്ചിറങ്ങി വരികയായിരുന്നു. വന്നപ്പോ എന്റെ കൈ വന്ന് പിടിച്ചവൻ പറയണ്, അളിയാ വോട്ടിടുമ്പോ ശ്രദ്ധിച്ച് വോട്ടിടണം, ക്രമ നമ്പർ അനുസരിച്ച് ഇടാവോ. 1 മുതൽ 3 വരെ, 3-ാമത്തെ നിന്റെ ചിഹ്നം. ഞാൻ ക്രമ നമ്പർ നോക്കി നോക്കി 1-ൽ അങ്ങ് അമർത്തി കൊടുത്തു. അവൻ ജയിച്ചടാ. 1-ാം നമ്പർ അവന്റെ നമ്പർ ആയിരുന്നു. എന്റെ പരാജയം. ഇപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി, ആവശ്യമില്ലാത്ത സ്ഥലത്ത് അമർത്തരുത്. അടിസ്ഥാനപരമായിട്ട് വിദ്യാഭ്യാസം ഇല്ലെങ്കിൽ അതും ഒരു തോൽവിയായിട്ട് സാധ്യത. എന്നാടാ താടി തവണ തടവണത് പട്ടി? ഞാൻ താടി തവണ എന്നെ കയറി പട്ടി എന്ന് വിളിക്കണ്ടേ? ഞാൻ മര്യാദക്ക് നിൽക്കും, പക്ഷേ ഏവനെങ്കിലും ചൊറിയാൻ വന്നാൽ ഞാൻ തിരിച്ചു ചൊറിയും. ചൊറിയുക മാത്രമല്ല, പുറത്തു കയറി ഇരുന്ന് അങ്ങ് മാന്തും. ഡിസംബർ മാസം എത്രയോ പേര് ശബരിമലയ്ക്ക് പോകുന്നു. ക്രിസ്മസ് ചാറ് കത്തിക്കുന്നു, കേക്ക് മുറിക്കുന്നു, ന്യൂഇയർ ആഘോഷിക്കുന്നു. ഇവിടെ ഒരുത്തിന് മാത്രം ചൊറിയും ചിരങ്ങും മാന്തും. എന്ത് ചെയ്യാൻ പറ്റുന്നത്? എടാ നീ ഒരു കള്ള പ്രസിഡന്റ് ആണ്. ഈ പഞ്ചായത്തിൽ എന്തുമാത്രം പട്ടികൾ ഓടുന്നു കണ്ട. ആൾക്കാരൊക്കെ പട്ടികൾ ഒരുപാട് കിടന്ന് കടിക്കുന്നു. എന്നിട്ട് എന്നെ ഒരു പട്ടിയും കടിക്കുന്നില്ലല്ലോ. പിന്നെ ഈ പഞ്ചായത്തിൽ ഒരു പട്ടിക്കും വേണ്ടടാ. ഞാൻ പഞ്ചായത്ത് മെമ്പർ ആയിരുന്നെങ്കിൽ എന്റെ ദൈവത്തിനാണ് സത്യം, ഇവിടുത്തെ പട്ടികളൊക്കെ വിളിച്ചു വരുത്തി ഒരു കുടുംബാസൂത്രണം നടത്തി. ഞാൻ വിളിച്ചാ വരുന്ന ബോധമുള്ള ഒരു പട്ടി ഈ പഞ്ചായത്തിൽ ഇല്ല, അതുകൊണ്ടാ. ആ പട്ടി വിളി നീ എന്നെ സൈഡിൽ കൂടെ വിളിച്ചതാണല്ലേ? ഇല്ല, സൈഡിൽ കൂടെ വിളിച്ചല്ല,
ഡയറക്റ്റായിട്ട് വിളിച്ചത്. ഞാൻ പട്ടി അല്ലടാ, ഞാൻ പട്ടി. ഞാൻ ഒരു പ്രാവശ്യം പട്ടി എന്ന് പറഞ്ഞോളൂ, ഇവൻ അഞ്ചു പ്രാവശ്യം സ്വന്തം പട്ടിയായി. ഞാൻ എടാ പട്ടികളെയൊക്കെ വിളിച്ചു വരുത്തി മറ്റൊരു കുടുംബാസൂത്രണം നടത്തണം. എന്നാ ഞാനൊരു കാര്യം ചെയ്യടാ, ഒരു വീടും ഒരു ചവിട്ടോടിയുള്ള ഒരു ക്ലോസറ്റും വെച്ച് അങ്ങോട്ട് കൊടുക്കാൻ പട്ടി. പട്ടി ഒരു കാലയിലൊന്നും കാര്യം സാധിക്കണം. ഈ തോറ്റ പ്രസിഡന്റും ജയിച്ച പ്രസിഡന്റും തമ്മിൽ പണ്ട് തൊട്ടേ കീരിയും പാമ്പും പോലെയാണ്. നിങ്ങൾക്ക് ഇത്ര ശത്രു കൊണ്ടുവരാൻ കാരണം? ഞങ്ങൾ പണ്ട് ഭയങ്കര ആത്മാർത്ഥ സുഖങ്ങളായിരുന്നു. നിങ്ങളുടെ ഇടയിൽ വിള്ളൽ ഉണ്ടാകാൻ കാരണം? ഈ മെനക്കെട്ടവൻ, ഈ വൃത്തികെട്ടവൻ, അങ്ങനെ സ്നേഹമുള്ളവൻ എന്റെ കല്യാണം മുടക്കി. എങ്ങനെ കല്യാണം മുടക്കി എന്ന് വെച്ചാൽ, എന്റെ കല്യാണത്തിന്റെ അന്ന് ഇവൻ പായസം തിന്നേച്ച് വന്നിട്ട് കഴുകാതെ എനിക്കിട്ട് ഒറ്റ ഷൈക്കാണ്ട് എന്ന് ഞാൻ ഇങ്ങനെ പറയുമല്ലോ. ഇവൻ എന്റെ മുണ്ടേ തൂത്തേച്ച ഒറ്റ പോക്ക്. അല്ല പ്രസിഡന്റ്, ഈ മുണ്ടേല് പായസത്തിന്റെ കൈ മുടക്കിയെന്ന് പറയും ഇങ്ങനെ കല്യാണം മുടക്കുന്നത്. ഏയ് കേട്ടു, ഏയ് ഞാനീ മുണ്ട് കഴുകാനായിട്ട് ഇങ്ങനെ ചെല്ലലും ഏ മുഹൂർത്തമായി മുഹൂർത്തമായി നമ്മൾ തിരുമേനി വിളിച്ചു. ഞാൻ നേരെ എന്ന കയറി അവിടെ അങ്ങ് ഇരുന്നു മണ്ഡപത്തിലേ. മണ്ഡപത്തിൽ ഇരുന്ന് ഒരു രണ്ട് സെക്കൻഡ് കഴിഞ്ഞാൽ പട്ടാളക്കാർ വന്നാരും അവിടെ നിന്ന് ഇവിടുന്ന് ഉറുമ്പ് വന്നേച്ച് പട്ടികുഞ്ഞുങ്ങൾ പാല് കുടിക്കണാരും ഇങ്ങനെ ഇട്ട് കടിച്ചോണ്ടിരിക്കുകയാണ്. അച്ചാടും മുച്ചാടും ഒക്കെ കടിച്ചു. അപ്പൊ തന്നെ എന്റെ കല്യാണം മുടങ്ങി. അല്ലേ, ഉറുമ്പ് കടിച്ചെന്ന് പറഞ്ഞു കല്യാണം മുടങ്ങും? എനിക്ക് ഉറുമ്പ് കടിച്ചെന്ന് പറഞ്ഞാൽ കല്യാണം മുടങ്ങില്ലേ? ഈ പെണ്ണിന്റെ അപ്പനെ മുണ്ടു പൊക്കി കാണിച്ചാൽ കല്യാണം മുടങ്ങും? അങ്ങനെ ഞാൻ മുണ്ടു പൊക്കി കാണിച്ചാൽ എന്റെ കല്യാണം മുടങ്ങി. ആ തക്കത്തിന് ആ പെണ്ണിനെ ഇവൻ കെട്ടി. ഇവനെ ഞാൻ പിന്നെ എന്ത് ചെയ്യണം പറ? നിങ്ങൾ പറ പറയണല്ലോ. ആ അതെടാ, കട്ട് തിന്നാ ദഹിക്കില്ല, അത് തന്നെ കാര്യം. എടാ നീ എന്തൊക്കെ പറഞ്ഞു, നീ അവളെ പിറകെ നടക്കുന്നുണ്ടോ? നമ്മളെ പഞ്ചായത്ത് ഇവിടെ നീ അവളെ കിട്ടാൻ നോക്കണ്ട. ഒരു കാര്യം ഞാൻ പറഞ്ഞപ്പോ, ഒരു കല്യാണം നീ എന്റെ മുടക്കി. ഇനി നീ മുടക്കാൻ ശ്രമിച്ചാൽ നിന്നെ വെച്ചേക്കല. ഞാൻ പറഞ്ഞു ഞാൻ കെട്ടു, ഞാൻ കെട്ടൂടാ. എന്റെ കൊക്കിന് ജീവൻ ഉണ്ടെങ്കിൽ മീര എന്റെ ആവൂടെ. കഴിഞ്ഞ ക്രിസ്മസിലെ കണക്കാണ്. ക്രിസ്മസിന് കണക്കില്ലല്ലോ. ഡിസംബർ 25. അതായത് മറ്റാ എന്റെ ജീവിതം ഒരു കണക്ക് പുസ്തകം പോലെ, തുറന്ന പുസ്തകം പോലെയാണ്. ആ പുസ്തകം ഒരു പെണ്ണ് ഇരിക്കുമ്പോ വായിച്ചിട്ടുണ്ട്. പക്ഷെ എന്റെ കണക്ക് പുസ്തകം ഉണ്ടല്ലോ, ഫ്രഷ്. ആരും ഇതുവരെ വായിച്ചിട്ടില്ല. എങ്കിലേ അത് കിട്ടിയ എന്റെ അപ്പൻ ചുരുട്ടിക്കുട്ടി അടുപ്പിലിടും. അയ്യോ, അപ്പൊ കരിഞ്ഞോലോ. എന്റെ പ്രേമമാകുന്ന ഈ ഫയലിൽ ഒന്ന് ഒപ്പിട്ടരേ. ഞാനൊരു കാര്യം പറയാം, എനിക്ക് നിങ്ങൾ രണ്ടുപേരോട് ഒരു പ്രേമവുമില്ല. ഒരു കാര്യം പറഞ്ഞേ കേട്ടോ, പ്രേമമില്ലേ? ഇല്ല. ഇനി എങ്ങനെ എപ്പോഴെങ്കിലും എനിക്ക് കല്യാണ പ്രായം ആവുമ്പോ ഞാൻ നിങ്ങളെ അറിയിക്കാം, പോരെ? രാവിലെ വന്ന് മനുഷ്യന്റെ മൂഡ് കളയും. ഞാനൊരു ചായ കുടിക്കാൻ പറഞ്ഞു. മാഷ് വരുന്നു. ഇല്ല ഇല്ല, ആരും കിട്ടിയാലും ഈ വായ നോക്കിയുള്ള കേട്ടിട്ട് മണ്ണും ചാരും നിന്നവൻ പെണ്ണിനെ കൊണ്ടുപോയി. ഓടാ കഴിഞ്ഞു. ഇങ്ങനെയിരിക്കും, ഇങ്ങനെയിരിക്കും. കുമ്പാണ് മാമാ. എന്നെക്കാളും 136,000 വയസ്സിന് മൂത്തവൻ എന്നെ വിളിച്ചത് കേട്ടോ മാമാ. മനസ്സിലായില്ല? ഞാൻ ഉണ്ണി മൂന്തായി. അയ്യോ, ഉണ്ണി മൂന്തനായിരുന്നു, കണ്ടില്ലായിരുന്നു, മനസ്സിലായില്ലേ? അയ്യോ അതല്ല, ഞാൻ ഈ ഉണ്ണി മൂന്തായി. ഇവിടെ എന്തിനാ നോക്കളെ? അതെ, പപ്പിനി പറഞ്ഞു അവിടെ ഭയങ്കര പട്ടി ശല്യമാണ്, പട്ടി ഇട്ട് കടിക്കണ്, അണ്ണന്മാരൊന്ന് സഹകരിക്കണോന്ന്. പപ്പിനിയോ? ആ പപ്പിനി അപ്പുറത്തെ സുരേന്ദ്രേണ്ണന്റെ പെണ്ണ് ആണോ? തന്നെ. പിന്നെ അണ്ണാ, ഈ സുരേന്ദ്രേണ്ണൻ ഗൾഫിൽ പോയെ, എന്നിട്ട് തങ്കം പോലെ ഇരിക്കണ പപ്പിനി ചേച്ചിയെ കളഞ്ഞിട്ട് ഒരു അറബിച്ചിയെ കെട്ടി. അത് എന്നും കട്ടൻ ചായ കൊടുക്കണ ഷാർജ ഷേക്ക് കൊടുക്കാനുള്ള ആഗ്രഹമൊക്കെ ഉണ്ടാവാതിരിക്കും. അങ്ങനെ പുറത്തുനിന്ന് ഇറക്കൂല. എടാ, നിന്നെ പുറത്തിറക്കാൻ കൊള്ളൂല, അതുകൊണ്ടാ. അതല്ലെന്ന് എന്നെ പൊഞ്ഞോലേന്ന് പപ്പിനി നോക്കണത്. അതാ മുറിക്കകത്തിട്ട് പൂട്ടിയേക്കണത്. അത് മക്കള് പെണ്ണ് കെട്ടുമ്പോഴേ പപ്പിനി ചേച്ചി വെറുതെ വിടും കേട്ടോ. ഇനി ഞാൻ കല്യാണം കഴിച്ചല്ലേ. ദൈവമേ, ഇവനെ പോലുള്ളവന് വരെ പെണ്ണ് കിട്ടി, എനിക്കൊരു പെണ്ണ് ഇനി എന്ന് കിട്ടും? പേരെന്താ ഭാര്യ? മാളൂട്ടി. മാളൂട്ടി കല്യാണം കഴിച്ചു, കുറച്ച് ദിവസമായി. എങ്ങനെ കാര്യം? അങ്ങനെയൊക്കെ പറയാനുള്ള, ഇങ്ങനെയുള്ള മാറി തന്നെ എടുക്കാൻ പറ്റുമോ? ഉണ്ടായി ഭയങ്കര.
ഞാനും ആളുകുട്ടിയും കൂടെ കാട്ടിൽ ഇങ്ങനെ കിടക്കാണ്. കാട്ടിലോ? കാട്ടിലിങ്ങനെ കിടക്കാണ്. അയ്യോ, എന്നിട്ടോ കാട്ടിലെ എന്തോരം അകലം വരും? ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ കിടക്കാണ്. ഒരു ചിരങ്ങനെ എടുക്കായിരുന്നു. എന്നിട്ട് നമ്മൾ അവിടെ കിടന്നോണ്ട് ഇങ്ങനെ നോക്കാണ്. നീ ആളുട്ടിനെ നോക്കി ഇങ്ങനെ നോക്കാണ്. എന്നിട്ട് നമ്മളിങ്ങനെ അടുത്തടുത്ത് വന്ന് ഞാനൊന്ന് തള്ളി തന്ന ഇച്ചിരി പെട്ടെന്ന് പോവും. ഇങ്ങനെ ഉരുണ്ട് വന്നപ്പോ വന്നിട്ട് ചിച്ചപ്പ ഓടിക്കോണ്ട് വന്നു. ഇവിടെ ചിച്ചപ്പ രാത്രിയാ നിന്റെ രാത്രിയാ? ഓടിക്കൊണ്ട് വന്നിട്ട് ഉറഞ്ഞ് നിങ്ങൾ ഒറ്റ കിടന്ന പേടിക്കും. അതുകൊണ്ട് പിപ്പിരി മോനെ കൂടെ നടുക്ക് എടുത്തിക്കോളാം. പിപ്പിരി മോനെ നടുക്ക് എടുത്തിട്ട് പോയോ? അങ്ങോട്ട് പിപ്പിരി മോനെ കെട്ടി പിടിച്ചേടന്ന് അങ്ങ് പറഞ്ഞു. രാവിലെയാണ് ഇന്നേറ്റ. ഈ മാങ്ങാണ്ടി മോറിനെ എന്നാ ചെയ്യണ്ടേ? പിപ്പിരിമോനെ കെട്ടിപ്പിടിച്ച് നേരം വിളിക്കണവരെ കിടന്ന് ഉറങ്ങി. പിപ്പിരിമോൻ ആരാണ്? പിപ്പിരിമോൻ കൊച്ചിറങ്ങി എമ്മയ്ക്ക് ഓടിക്കണം. അപ്പുറത്തോട്ടില്ലേ ഇറങ്ങി. പിപ്പിരിമോൻ എമ്മയ്ക്ക് ഓടിക്കണോ? എമ്മയ്ക്ക് ഓടിക്കണം. അതിനാണ് നിങ്ങൾ കെട്ടിപ്പിടിച്ച് നേരം വിളിക്കണവരെ കിടന്നു. അടുത്ത വർഷമെങ്കിലും ഒരു പിപ്പിരിമോനായിട്ട് ജനിപ്പിക്കണേ. ഞാനും പിപ്പിരിമോനും മാളൂട്ടിയും കൂടെ സാറ്റ് കളിക്കുമല്ല. ജോലി എന്തോന്ന്? സാറ്റ് കളി തന്നെ എന്റെ പ്രധാന ജോലി. അമ്മള് കളിക്കും. അമ്മളിങ്ങനെ സാറ്റ് കളിച്ചിരിക്കുമ്പോഴേ ഞാനാണ് എപ്പോ ഈ എണ്ണണത്. പിപ്പിരിമോനും മാളൂട്ടിയും കൂടെ പോയി വലിയ കാറ്റത്തുറങ്ങും അകത്ത് ഇറങ്ങിക്കുക. ഞാൻ അവിടെയൊക്കെ മാറുന്നവരൊന്നും നോക്കും. നാലഞ്ചു മണിക്കൂർ നോക്കാനും കാണൂല്ലാണരുത്. അപ്പൊ ഞാൻ ജീവിക്കട്ടെ. ഞാൻ അറിയാം. ഞാൻ പോയി പഴങ്കഞ്ഞിയൊക്കെ കുടിച്ചു ഇങ്ങനെ വരമ്പം രണ്ടുപേരും കൂടെ കച്ചിലൊക്കെ തലയെ വെച്ചോണ്ട് കച്ചി തുറവിന്റെ ഫ്രണ്ട് ഇങ്ങനെ ഇരിക്കണം. എനിക്ക് ദേഷ്യം വന്നാ ഞാൻ അപ്പ സാറ്റടി. പപ്പിനി ചേച്ചി പറഞ്ഞു പട്ടിയടിക്ക് എന്തെങ്കിലും ചെയ്യാ അണ്ണന്മാരുടെ അടുത്ത് പറയണം, നീ പോയി പറ പറഞ്ഞിട്ട് പെട്ടെന്ന് പറഞ്ഞു. പെട്ടെന്ന് പറയാ എനിക്ക് സാറ്റി കളിക്കണം. ഭയങ്കര കളിയാണ് പട്ടി. നിന്റെ കണ്ണി കുത്തിയ നീ എന്ത് ചെയ്യും? കബഡിയൊക്കെ പഞ്ചായത്തിന് പുറത്ത്, ഇവിടെ നിന്ന് കബഡി കളിക്കരുത്. കബഡിയോ? അതിന് ഇവിടെ ആരും കബഡി കളിച്ചു? നിങ്ങൾ ഇപ്പൊ എന്നെ കാണിക്കണേ? ഇവന്റെ പട്ടി എന്നെ പിടിച്ച് കടിച്ചു. പട്ടീനെയൊക്കെ സൂക്ഷിച്ച് വളർത്തിക്കോണം. ഞാൻ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ആളുകളെ കടിക്കാനുള്ള ഇടയിൽ ഉണ്ടാക്കരുത്. പട്ടീനെ വന്ധീകരണം ചെയ്തോണം. നിങ്ങൾ എന്നെ എന്തുവേണം പറഞ്ഞു? പക്ഷെ എന്റെ പട്ടിയുടെ വികാരത്തിൽ തൊട്ട് കളിച്ചാൽ ഞാൻ സമ്മതിക്കില്ല. പട്ടിയുടെ വികാരം ഒറ്റ പട്ടി കടിച്ചു. നിനക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ട് പട്ടി അടിച്ചിട്ട്? കുഴപ്പമുണ്ടെന്ന് പട്ടി അടിച്ചു. ഞാനൊരു ബസ് ഡ്രൈവറാണ്. തിരുവനന്തപുരം മുതൽ കന്യാകുമാരി വരെ ഞാൻ നിന്നാണ് ഇപ്പൊ വണ്ടി ഓടിക്കുന്നത്. എന്റെ നെഞ്ച് ഇനി നിങ്ങൾ അടി ഉണ്ടാക്കരുത്. ഈ പഞ്ചായത്തിന് ഇനി പാട്ടുകളൊന്നും ഇല്ല. എന്റെ പട്ടിനെ വന്ധീകരണം ചെയ്യാൻ ഞാൻ സമ്മതിക്കൂല. വന്ധീകരണം ചെയ്യണം. വന്ധീകരണം ചെയ്തല്ലോ, മുട്ടുകയറ്റി. എന്ത് കഷ്ടം പറയല്ലേ. നീന ചായ പിടിക്കാൻ പോയിട്ട് വന്നില്ല. സംഭവം നീ ചായ പിടിക്കാൻ പോയിട്ട് വരില്ല. അത് നിന്നെ പോലുള്ളവനല്ലേ ഇവിടെ കയറിക്കണേ. എടാ, നീ എത്ര ഒലിപ്പിച്ചെടുത്താലും മീര എന്റെ തന്നെ. എടാ, എനിക്കൊരു ജീവനുണ്ടെങ്കിൽ ഞാനൊരു പെണ്ണിന്റെ കഴുത്തിൽ താലി കത്തുന്നെങ്കിൽ അത് മീരയുടെ കഴുത്തിൽ മാത്രമായിരിക്കും. അടുത്ത ഇലക്ഷനിൽ ഞാൻ വിജയിച്ച് മീരനെ പ്രസിഡന്റും ജയിച്ച പ്രസിഡന്റ് ഒന്നും ഉണ്ടായിരുന്നേ. ആ സാന്താക്ലോസിന്റെ വേഷം കെട്ടുന്ന വിജയന്റെ കൂടെ അവൾ ഒളിച്ചോടി പോയി. അയ്യോ, അപ്പൊ അവളെ ഇനി വരും? അവൾ അടുത്ത ക്രിസ്തുമസിന് വരും വലിയൊരു ഗിഫ്റ്റുമായിട്ട്.